കോവിഡ് കാലത്ത് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെ ഒരുപാട് പോരായ്മകളും അതുപോലെ തന്നെ തലതിരിഞ്ഞ നയങ്ങളും കേരളത്തിൽ ചർച്ച ആവേണ്ടതുണ്ട് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭാവി ജനങ്ങളുടെ ഭാവി ഇവരുടെ പല മിസ്റ്റേക്കിനും വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ ചർച്ചയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇന്ന് ഞങ്ങൾ ചർച്ചക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിലൊന്ന് ഇപ്പോൾ ഈ രോഗത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ ഏതാനും ആളുകളെ പരിശോധിച്ചു ആ പരിശോധന നമ്മൾ ട്രാക്ക് ചെയ്തു അതിനുശേഷം അതെല്ലാം എന്താ പറയുക വന്നവർക്കും ബന്ധപ്പെട്ടവർക്കുമാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എല്ലാം ശുഭം എന്നുള്ള നിലക്ക് നമ്മളങ്ങിരിക്കുക അപ്പോഴാണ് അവിടെയും ഇവിടെയൊക്കെ എവിടെ നിന്നാണ് എന്ന് പറയാൻ കഴിയാത്ത ഒറ്റപ്പെട്ട റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇനി അത്തരത്തിലുള്ള ട്രാക്ക് ചെയ്യപ്പെടാൻ കഴിയാത്ത റിസൾട്ടുകൾ കൂടുതൽ വന്നാൽ വരാതിരിക്കട്ടെ വന്നാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് കേരളം കൂടുതൽ ആലോചിക്കേണ്ടത് അല്ലാതെ എല്ലാം ഞങ്ങൾ ട്രാക്ക് ചെയ്തു കേരളം കേരള മോഡലാണ് അതുപോലെ തന്നെ ഇതാണ് മഹത്തായ നേട്ടം അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അതിനുമാത്രം പരിശോധനകളൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഉള്ള ഭീഷണി നമ്മൾ നേരിടുന്ന ഭീഷണി സാമൂഹ്യ വ്യാപനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ലോകം മുഴുവൻ നേരിടുന്ന ഭീഷണി അത് തന്നെയാണ് ആ സാമൂഹ്യ വ്യാപനം ഇല്ലാതിരിക്കട്ടെ അതിന് സർക്കാർ ചെയ്യേണ്ടത് എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സമീപനം തന്നെ ഗവൺമെൻറ്റിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഞങ്ങൾ തന്നെ മതി എല്ലാത്തിനും എന്ന തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല മെസ്സേജുകളല്ല പല കാര്യത്തിലും ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ധനകാര്യ മാനേജ്മെൻറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് സർക്കാരിന് വന്നിരിക്കുകയാണ് വൻ ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത് അത് ഈ കോവിഡ് കൊണ്ട് വന്നതാണോ അതുപോലെ തന്നെ ഈ കാലത്ത് വന്നതാണോ ഇപ്പോൾ പിന്നെ ധനകാര്യമന്ത്രി പത്രക്കാരെ കണ്ടു ഒരു മിനിറ്റ് മുമ്പ് സാലറി കട്ടില് ഓർഡിനൻസ് ഇറക്കുകയാണ് എന്താ ഓർഡിനൻസ് കോടതിയിൽ ചെയ്യപ്പെടാൻ പറ്റില്ലേ ഓർഡിനൻസ് എന്നുള്ളത് അവസാന വാക്കാണോ ഇതിലൊക്കെ വേണ്ടത് സമന്വയമാണ് പ്രതിപക്ഷമായിട്ട് എന്തുകൊണ്ട് ഇതേവരെ പിന്നെ ഗവൺമെൻറ് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഈ വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകൾ സഹകരണം വാഗ്ദാനം ചെയ്തല്ലോ ഒരു ഒന്നും കേൾക്കാനും ഒന്നും ചർച്ച ചെയ്യാനും ഗവൺമെൻറ് തയ്യാറില്ല കോടതി ക്യാൻസൽ ചെയ്തോ പിന്നെ ഓർഡിനൻസ് എല്ലാം ഒരു ബലപ്രയോഗത്തിൻ്റെ ഭാഷയിലേക്ക് ഗവൺമെൻറ് പോവുക എന്നിട്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ പെരിയ കേസിൻ്റെ ഫീസ് ഇപ്പം കൊടുക്കണോ അതിൻ്റെ മെസ്സേജ് വളരെ നല്ലതാണോ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുകയും ചെയ്യുന്നു നടന്ന ഒരു കൂട്ടക്കൊലക്കെതിരായി വാദിക്കാൻ കൊണ്ടുവന്ന വക്കീൽമാരെ ഫീസ് കൊടുക്കാൻ ഇപ്പോൾ പൊതുഖജനാവെന്ന് ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മോശത്തരം വേറെ വല്ലതും ഉണ്ടോ അതിന് ഇതിനൊക്കെ വേണ്ടിയാണോ സാലറി കട്ട് ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട ആളുകൾ ആരോഗ്യ പ്രവർത്തകർ പോലീസ് അങ്ങനെ ഇൻസെൻറ്റീവ് കൊടുക്കേണ്ട ആളുകളുടെ ശമ്പളം കട്ട് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കേ അത് പ്രതിപക്ഷ സംഘടനകളുമായി ചർച്ച ചെയ്ത് ഇത്തരം ഒരുപാട് എങ്ങനെ കിട്ടും എപ്പോൾ കിട്ടും എന്നുള്ളതൊക്കെ വ്യക്തമാക്കണം എന്നൊക്കെ വ്യക്തതയോടുകൂടി പറയുകയും എപ്പോൾ തിരിച്ചു കൊടുക്കും എന്ന് പറയുകയൊക്കെ ചെയ്ത് ഒരു ചർച്ച നടത്തി അതിലൊരു സമന്വയം ഉണ്ടാക്കി ഇവർ ഓർഡിനൻസ് ഇറക്കാൻ നടക്കണം ആരെങ്കിലും കോടതിയിൽ പോവോ ഒരു പ്രതിഷേധം നടന്നാൽ ആ പ്രതിഷേധിച്ച ആളുകളെ അസഭ്യം പറയുക അവരെ സംബന്ധിച്ച് വളരെ മോശമാക്കി പറയുക
ഇങ്ങനെ ഈ കോവിഡ് അതുപോലെ തന്നെ ലോക്ക്ഡൌൺ കാലത്ത് ഇങ്ങനെ ഒരു സമീപനം ഗവൺമെന്റ് എടുത്തു പോകേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാവരെയും സഹകരിപ്പിക്കുന്ന ഒരു സമീപനത്തേക്ക് പോയിക്കൂടെ? അങ്ങനെ ഇപ്പോ എല്ലാത്തിനും ഒരു മർക്കട മുഷ്ടിയുടെ ഭാഷ. ഇപ്പോൾ പ്രവാസികൾ തിരിച്ചു വരാൻ പോകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ ചില മന്ത്രിമാർ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസികളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നോളാം. നോർക്ക അങ്ങോട്ട് പിന്നെ ഇടപെട്ടാലും മറ്റ് സംഘടനകളൊന്നും വലിയ അത്യാവശ്യമല്ല. ഇതുവരെ ഞങ്ങൾ കെ എം സി സിൻ്റെ ഒക്കെ സഹകരണമൊക്കെ നല്ലോണം വേണ്ടിയിരുന്നു. അപ്പോൾ ചില മന്ത്രിമാർ വന്ന് പറയുന്നത് അതൊന്നും കാര്യമില്ലേ, നോർക്ക നോക്കിക്കോളും, ഒരു മേശ ഒരു കസേര ഇട്ട് ഇരുന്നാൽ, നോർക്ക ഇരുന്നാൽ എല്ലാവും എന്നവർ വിചാരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ നോർക്കയ്ക്ക് എന്തൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ സംവിധാനം ഉള്ളത് എന്നുള്ളത്. അവർ മേശയും കസേരയും ഇട്ട് ഇരുന്നാൽ എല്ലാവും ഈ സന്നദ്ധ സംഘടനകളുടെ വലിയ സംഘടനകളുടെ അവിടെയുള്ള സംഘടനകളുടെ പ്രവാസി സംഘടനകളുടെ ഒക്കെ സഹകരണം വേണ്ടേ? അതൊന്നും ആവശ്യമില്ല, അതൊക്കെ നോർക്ക തീരുമാനിച്ചോളൂ എന്നുള്ള ഭാഷയിലൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത്. എല്ലാവരുടെയും സഹകരണമാണ്, സഹകരണം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. മന്ത്രിമാർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ. അതുപോലെ ഓരോ പിന്നെ മന്ത്രിമാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഈ ഇപ്പോ ഈ ഓർഡിനൻസ് തന്നെ അതിന് നല്ല ഉദാഹരണമാണ്. ഓർഡിനൻസ് തന്നെ നല്ല ഉദാഹരണം. കൂടുതൽ ചെലവാക്കുന്ന വിഷയം പെരിയാർ കേസിൽ വക്കീലിന് ഫീസ് കൊടുക്കാൻ. ഈ കോവിഡ് കൊണ്ട് ഗവൺമെന്റിന് എന്താ ചെലവ് വന്നത്? ഇന്നലെ ഞങ്ങൾ യു ഡി എഫിൽ വിലയിരുത്തിയ ഒരു വിഷയം അതാണ്. ഈ കോവിഡ് കൊണ്ട് എന്താ ഗവൺമെന്റിന് ഇപ്പൊ അധിക ചെലവ് വന്നത്? റേഷൻ, റൂട്ടീൻ റേഷൻ സാധാരണ കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിരവധി ആനുകൂല്യം കൊടുക്കുന്നത് മുഴുവൻ സ്പോൺസർഷിപ്പ് പഞ്ചായത്തുകൾ, അതുപോലെ ക്ഷേമനിധിയിൽ നിന്ന് പല ആനുകൂല്യം. ഇതുകൊണ്ടല്ല സാമ്പത്തിക പ്രതിസന്ധി വന്നിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. സാമ്പത്തിക പ്രതിസന്ധി നേരത്തെ തൊട്ടുള്ള മിസ്മാനേജ്മെൻ്റ് കൊണ്ട് വന്നതാണ്. അതതിൻ്റെ പാരമ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയിലാണ് പ്രളയവും അതേപോലെ തന്നെ ഈ ലോക്ക്ഡൗണും ഒക്കെ വരുന്നത്. അതും കൂടി ആവുമ്പോൾ കൂനിന്മേൽ കുരുവായി, അത്രയേ ഉള്ളൂ. അതിന് ഏക പരിഹാരം എന്നുള്ളത് കൂട്ടക്കൊലക്കേസിലെ വക്കീലിൻ്റെ ഫീസ് നിർത്താൻ പറ്റൂല, അതുപോലെ തന്നെ അതുപോലുള്ള ഒരനാവശ്യ ചെലവുകളും നിർത്താൻ പറ്റൂല. പക്ഷേ ജീവനക്കാരുടെ ശമ്പളം, അത് തന്നെ അവരോടൊരു സംസാരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ, ഈ ആരോഗ്യ പ്രവർത്തകരും പോലീസൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ളവരിതാവാം എന്നൊക്കെ തുടങ്ങി ഒരു ചർച്ച നടത്തി ആ നിലക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സാലറി ചാലഞ്ചിനെ പ്രതിപക്ഷം എതിർത്തിട്ടില്ലല്ലോ. പ്രതിപക്ഷം അതിനെ തീർത്തും എതിർത്തിട്ടില്ല. സംസാരിക്കാതെ ഏകപക്ഷീയമായി ഞങ്ങളങ്ങ് നടപ്പിലാക്കും എന്ന സമീപനം ഗവൺമെൻറ് എടുത്തപ്പോഴാണ് ഞങ്ങൾ ശക്തിയായി എതിർത്തത്. ഇന്നലെ യു ഡി എഫിൽ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് വന്ന് യു ഡി എഫ് ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം വന്നു. ഞങ്ങളിതൊക്കെ പ്രതിപക്ഷത്തിന് അതിൻ്റേതായ റോളുണ്ട്. ആ റോള് വകവെച്ചു കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. വളരെ വലിയ ഒരു മർക്കട മുഷ്ടിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്നും ഇനി വേണ്ട, ഞങ്ങൾ മതി എന്നുള്ള നിലക്ക് പോയാൽ ശരിയാവില്ല. പല കാര്യത്തിലും ഗവൺമെൻറ് പല കാര്യത്തിലും ഈ സമീപനം കാണാം. ഇപ്പോൾ പ്രവാസികൾ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ നോർക്ക മതി, വേറെ ആരും വേണ്ട. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സാലറി ചാലഞ്ചിന് ചർച്ചയൊന്നും വേണ്ട, പ്രതിപക്ഷത്തിന് യാതൊരു വിവരവുമില്ല. അതേപോലെ ഓരോ വിഷയത്തിലും ഇത് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെ പോകുന്നത് ശരിയല്ല. ഇത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ചെറിയ വിഷയമല്ല. പല അധിക ചെലവുകളും അനാവശ്യ ചെലവുകളും ഇവർ ഒന്ന് നിർത്തിവെക്കണം. ഒരുപാട് അനാവശ്യ ചെലവുകളുണ്ട്, ഞാൻ എല്ലാം ഇവിടെ എടുത്ത് പറയുന്നില്ല. പിരിക്കുന്ന പണം എന്തിന് ചെലവാക്കുന്നു എന്നുള്ള ചോദ്യം എപ്പോഴും ന്യായമാണ്. ഈ അത്യാവശ്യ ഘട്ടത്തിൽ പിരിക്കുന്ന പണം ഇതിന് ചെലവാക്കണം, അല്ലാതെ പൊതു ഫണ്ട് എന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യം. പൊതു ഫണ്ടിൽ നിന്ന് പണം ഈ വക്കീലിൻ്റെ ഫീസ് കൊടുക്കാൻ വേണ്ടി കൊടുത്താൽ അവിടെ കുറവ് വരുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള 1000 പേയ്മെൻ്റ് വരുമ്പോൾ അവിടെ പണത്തിന് കുറവ് വരും. അപ്പോൾ പൊതുവജനാവിൽ നിന്ന് അത്യാവശ്യത്തിന് പണം ചെലവാക്കാൻ പറ്റില്ല. ഈ കോവിഡ് കാലത്ത് എത്രയോ കാര്യങ്ങളാണ് മുടങ്ങിക്കിടക്കുന്നത്. അതുപോലെ പിന്നെ ഒരുപാട് വിഷയങ്ങളിൽ പിന്നെ പ്രതിപക്ഷം വേണ്ട എന്നുള്ള ഒരു സമീപനം എടുത്തു പോകുന്ന ഈ ഗവൺമെൻറ്റിനെ അങ്ങനെ
ചർച്ചയില്ലാതെ പോകാൻ വിടേണ്ട ഒരു സ്ഥിതിയില്ല. ഒന്ന് സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൻ്റെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ ശമ്പളം മുടങ്ങുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാലം ഇത്രയായി ഇങ്ങനെ ഒരു സ്ഥിതി വന്നിട്ടില്ല. പല ഗവൺമെൻറ്റുകളും വന്നുപോയി, പല ധനകാര്യമന്ത്രിമാരും വന്നുപോയി, പക്ഷേ പ്രാക്ടിക്കലായിട്ട് നേട്ടമുണ്ടാക്കി ഇങ്ങനെ പാപ്പറായ ഒരു സ്ഥിതി ഒരു കാലത്തും വന്നിട്ടില്ല. ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഈ ലോക്ക്ഡൗണും കൂടി ആകുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾ അറിഞ്ഞു തുടങ്ങും. ഇനിയിപ്പോൾ ജീവനക്കാരും ജനങ്ങളും ഇപ്പം ഇനി അറിഞ്ഞു തുടങ്ങും. പല മേജിക്ക് കാണിച്ച് ഇപ്പോൾ 20,000 കോടി ഈ കോവിഡ് കാലത്ത് പാക്കേജ് എന്ന് പറഞ്ഞ് കോൺട്രാക്ടർമാരെ ബില്ലൊക്കെ ഈ ഇതിൻ്റെയൊക്കെ ഉറപ്പിൽ അങ്ങ് കൊടുക്കാം. അതേപോലെ തന്നെ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ തൊഴിലവസരം ഉണ്ടാക്കാനാണ് എന്ന് പറയാം. ഇതൊക്കെയാണ് അനുമാനം മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അവിടെ നിന്ന് നിൽക്കുന്ന പ്രതിസന്ധി അല്ല, വലിയ ഗൗരവമുള്ള വിഷയമായിട്ട് വരും. ലോക്ക്ഡൗൺ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ നീണ്ടുപോകുമ്പോൾ പ്രവാസികൾ വരുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഈ രോഗാവസ്ഥ നമ്മൾ കൺട്രോൾ ചെയ്തു എന്ന് ഏകപക്ഷീയമായി നമ്മൾ പ്രഖ്യാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥം റിയാലിറ്റി ചിലപ്പോൾ വേറെയായിരുന്നു. ആവാതിരിക്കട്ടെ, സമൂഹവ്യാപനമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കാനും ഗവൺമെൻറ്റിൻ്റെ ഈ മർക്കടമുഷ്ടി സ്വഭാവമൊന്നും അനുവദിച്ച് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇന്നലെ UDF ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് ചർച്ച ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഇന്നിപ്പോൾ ഈ സാലറി ചാലഞ്ചിൻ്റെ ഓർഡിനൻസും കൂടി വന്ന സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. അതാണ് അഭിപ്രായം. നേരത്തെ പല ഓർഡിനൻസിന്റെ കാര്യത്തിലും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഈ വിഷയങ്ങളിലൊക്കെ വഴി കേട്ടതാണ് സർക്കാർ. ഇത് ശരിക്കും പ്രായോഗികമാണോ ഓർഡിനൻസ്? അല്ല, ഓർഡിനൻസ് ഒരു പ്രതിവിധിയല്ല. ഓർഡിനൻസ് ഇനി വേറെ പരിശോധിക്കും കോടതി അല്ലാണ്ടെന്താ? ഓർഡിനൻസ് ഇറക്കിയാൽ അതൊരു നിയമമാണ്. നിയമസഭ പാസ്സാക്കിയാലും ഓർഡിനൻസ് ഇറക്കിയാലും നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു തീരുമാനം എടുത്താലും ഒക്കെ റിസൾട്ട് ഒന്നു തന്നെയാണ്. ആ അതിനെതിരായാലും കോടതി പോയിക്കൂടെ. ഇതിപ്പോൾ മേൽക്കോടതിയിലേക്ക് അപ്പീലിന് മേൽക്കോടതിയിലേക്ക് പോകാൻ അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് എളുപ്പവഴി നോക്കിയത്. അതും ചോദ്യം ചെയ്യപ്പെടാം. ഇതിനൊന്നും എൻ്റെ പോയിന്റ് അതല്ല. ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജീവനക്കാരോട് ചർച്ച ചെയ്തുകൂടെ. ആ ഒരു സാലറി ചാലഞ്ചിനെ അടച്ചാക്ഷേപിച്ചിട്ടില്ലല്ലോ. ഇത് ചർച്ച ചെയ്തിട്ട് ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സഹകരിക്കുമല്ലോ. എന്തിനാണ് ഈ മർക്കടമുഷ്ടി സ്വഭാവം, ഈ ബലപ്രയോഗം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതറിയില്ല, അതിപ്പോൾ പിന്നെ അത് ബന്ധപ്പെട്ടവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഓർഡിനൻസിൻ്റെ പൊതു സ്വഭാവം പറഞ്ഞു എന്നുള്ളൂ. ഏത് ഓർഡിനൻസും ചോദ്യം ചെയ്യപ്പെടാലോ? ഓർഡിനൻസ് ഒരു പ്രതിവിധി അല്ലല്ലോ എന്നാണ്. അതിനേക്കാൾ എത്ര എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ അവരെയും കൂടി സഹകരിപ്പിച്ചു പോകുന്നതല്ലേ. പ്രതിപക്ഷം സാലറി ചാലഞ്ചിനെ യഥാർത്ഥത്തിൽ എതിർത്തിട്ടില്ല. പക്ഷേ ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടതാണ് ആരോഗ്യ പ്രവർത്തകരും പോലീസും. അവർക്കും കട്ട്, എല്ലാവർക്കും കട്ട്. കട്ട് ചെയ്ത് എപ്പം കിട്ടുന്നൊരു വ്യക്തത ഇല്ല. ഇത് പ്രതിപക്ഷത്തിന് പറയാൻ പാടില്ലേ? അതും കൂടി കേൾക്കാൻ തയ്യാറായി എന്നപ്പോഴാണ് പ്രതിഷേധം പൊങ്ങിയത്. അതാണ് വസ്തുത. അതാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അവർ ഈ മർക്കടമുഷ്ടി കാണിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് അതാണ്. അല്ല, അങ്ങനല്ല. മുഖ്യമന്ത്രി ഒന്ന് പറയും, മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു ബലപ്രയോഗത്തിന്റെ ഭാഷ പറയും. മുഖ്യമന്ത്രി അല്ല, ഇതിപ്പോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിനൊക്കെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിപക്ഷ കക്ഷികളെ സഹകരിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പ്രവാസി സംഘടനകളെ സഹകരിപ്പിച്ച് പ്രവാസി സംഘടനകൾ ഇതുവരെ ഗവൺമെന്റിന് വേണ്ടിയിരുന്നു, ഇതുവരെ വേണ്ടിയിരുന്നു. ഇപ്പോൾ പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ മതി, നോർക്ക മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു മേശയും കസേര ഇട്ട് ഇരുന്നാൽ എല്ലാം ആകുമെന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. എല്ലാവരും പിന്നെ
സന്നദ്ധ സംഘടനകളൊക്കെ അവരുടെ കെട്ടിടങ്ങളും ബാക്കികളും ഒക്കെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കില്ല. അപ്പോൾ പ്രയാസകേറിയ ഒരു ഘട്ടം തരണം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനുള്ള സമീപനം, അതിനുള്ള ഭാഷ മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഗവൺമെൻറ് തന്നെ വരെ എല്ലാവരും കൂടിയാണല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ആണെങ്കിലും എന്താണെങ്കിലും ഗവൺമെൻറ്റാണ് ഉത്തരവാദി. പ്രവാസികളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിൻ്റെ പല വിവരങ്ങളും അറിയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പ്രായോഗികമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് അവരുടെ തിരിച്ചു മടങ്ങി വരവുമായി ബന്ധപ്പെട്ട്. അല്ല, പ്രവാസികളുടെ തിരിച്ചു വരവുമായി ബന്ധപ്പെട്ട് പ്രായോഗികം അല്ലാത്ത വിഷയങ്ങളില്ല. എല്ലാ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒന്നും കൊണ്ടേറ്റില്ല. പോവാൻ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ വലിയ ശതമാനം കാണില്ല. പോവാൻ ആഗ്രഹ പോവൻ്റെ ചുറ്റുപാടിലായവർ, അവിടെ നിൽക്കാൻ വയ്യാത്തവർ, സാലറി ഇല്ല, യഥാർത്ഥത്തിലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അതാണ് ഇപ്പോൾ രോഗാവസ്ഥയിൽ അവരെ ക്വാറന്റൈൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവിടുന്ന് പ്രവാസികൾ വരുള്ളൂ. അല്ലാതെ ആ രാജ്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ, നോക്കാതെ അവർ കയറ്റൂലല്ലോ. പരിശോധനയുടെ അടിസ്ഥാനത്തിലേ വരുള്ളൂ. വന്നാൽ അവരെ എക്സ്ട്രാ ഒന്നുകൂടി ഉറപ്പു വരുത്താനാണ് ക്വാറന്റൈൻ. എന്തായാലും പ്രായോഗിക അല്ലാത്ത വിഷയം എന്താ അതിലുള്ളതൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റിന് പിന്നെ ഒരു മെല്ലെപ്പോക്ക് നയം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് നമ്മുടെ രാജ്യത്തിന് തന്നെ മോശമാണ്. കാരണം മറ്റ് പല രാജ്യങ്ങളെയും യു എ ഒക്കെ മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ അഭിനന്ദിച്ചു. ഈ പ്രതിസന്ധിയിൽ അവരുടെ പൗരന്മാരുടെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തതിൽ അവർക്കൊക്കെ തിരിച്ചു വരാമെന്ന് പറയുകയും ചെയ്യും, അഭിനന്ദിച്ചു. അപ്പം നമ്മളെ രാജ്യത്തിൻ്റെ ഒരു SSന്റെ പ്രശ്നം കൂടി ഇതിലുണ്ട്. ഇതിൽ പ്രായോഗികമല്ലാത്ത ഒരു വിഷയവുമില്ല. കേന്ദ്ര ഗവൺമെൻറ് ഒരുങ്ങുന്നുണ്ട് ഒരുങ്ങുന്നുണ്ട്, കപ്പൽ ഒരുക്കുന്നുണ്ട്, വിമാനം ഒരുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഇതാ കോഴിക്കോട് എയർപോർട്ടിൽ അജ് ഹൗസ് നല്ലൊരു സൗകര്യമാണ്, അവിടെ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറയാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ഗൗരവത്തിലെടുത്ത ഒരു പ്രതീതി പ്രസ്താവന അല്ലാതെ മറ്റൊന്നിൽ ഇപ്പോഴും കാണുന്നു. ഏത് ജില്ലാ ഭരണകൂടം അവർക്ക് ജില്ലാ ഭരണകൂടം ഇതുവരെ എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ഒക്കെ നല്ല, ഞാനിപ്പോൾ എൻ്റെ 1 കോടി രൂപ MP ഫണ്ട് ഇവിടെ ജില്ലയിൽ മെഡിക്കൽ കോളേജിലും അതുപോലെ ആശുപത്രികളിലും ഒക്കെ ഉള്ള സൗകര്യം കൂട്ടാനാണ് കൊടുത്തത്. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക പ്രഖ്യാപനത്തിനോ പേരെടുക്കാനൊന്നും പോയിട്ടില്ല, തുടക്കത്തിൽ തന്നെ കൊടുത്തു. അത് ജില്ലാ ഭരണകൂടമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് കൊടുത്തത്. ഗവൺമെൻറ് അറിയുമായിരിക്കും, കേരള ഗവൺമെൻറ് അറിയുമായിരിക്കുമല്ലോ, അവർക്ക് നിർദ്ദേശം കിട്ടണ്ടേ, അവരാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കിറ്റ് ലോകത്തെവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും പിന്നെ കൊണ്ടുവരണം, പരിശോധന വേണം എന്നുള്ള കാര്യത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും കിറ്റ് ലഭ്യമാവാൻ വല്ല സ്പോൺസർഷിപ്പോ സൗകര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തയ്യാറാണ് എന്ന് അവരെ അറിയിച്ചു. അപ്പോഴാണ് കിറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തുകൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട്, സഹകരിക്കാൻ ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞു പല സഹകരണം കൊടുത്തു. ഇങ്ങനെ വാക്കിലല്ല, പ്രവൃത്തിയിൽ ജില്ലാ ഭരണകൂടത്തിന് നിരന്തരം ഇപ്പോൾ പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവർക്ക് റോഡ് കാര്യങ്ങളില്ല എന്നുള്ളത് ചിലത് ചൂണ്ടിക്കാട്ടി. അപ്പോൾ ആ റോഡുകൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. MP എന്നുള്ളവർക്കും MLA മാരും ഒക്കെ രംഗത്ത് വന്നു, ഞങ്ങളൊക്കെ സഹകരിക്കായിരുന്നു. ഇടയ്ക്ക് പത്രസമ്മേളനം കൊണ്ടുവന്നിട്ട് നിങ്ങളാരും വേണ്ട എന്നുള്ള സ്വരത്തിൽ ഇങ്ങനെ ചില മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് ഇതിൻ്റെ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു വലിയ നേട്ടം അതിങ്ങനെ മുതലാക്കാൻ. ഒക്ടോബറിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ പ്രഖ്യാപിച്ചില്ല, നടക്കുമെന്ന് അവർ പൊളിറ്റിക്കലായിട്ട് പറയുന്നുണ്ടല്ലോ. അതുപോലെ അത് കഴിഞ്ഞ് അസംബ്ലി ഉണ്ട്, പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ നമുക്ക് നോക്കാം. തൽക്കാലം ഈ
കോവിഡ് സിറ്റുവേഷൻ ഒന്നും മറികടക്കുക അതുപോലെ പ്രവാസികളെ ഒന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുക അതൊക്കെ സേഫ് ആയിട്ട് ചെയ്തിട്ട് പോരെ ഈ മന്ത്രിമാർക്കൊക്കെ ഈ വലിയ അവകാശവാദങ്ങളൊക്കെ എന്നാണ് ഞങ്ങളുടെ ഒക്കെ സംശയം പ്രവാസികളെ ഏറ്റവും കൂടുതൽ എത്താൻ സാധ്യതയുള്ള വിമാനത്താവളമാണ് കരിപ്പൂർ കരിപ്പൂരിലെ ഒരു ബന്ധപ്പെട്ട ആളെന്ന നിലയിൽ കൂടി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇനി അവിടെ ഒരുക്കേണ്ടത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ ജില്ലാ അധികൃതർ പോയി പരിശോധന നടത്തി പിന്നെ പഞ്ചായത്തിൻ്റെ ബ്ലോക്കിൻ്റെ അതുപോലെയുള്ള അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി എല്ലാം ഒരു കുഴിയിലാവുമല്ലോ കരിപ്പൂരിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാലും കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും ഒക്കെ നീങ്ങും അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ജില്ല എം എൽ എ എം പി എല്ലാവരും കൂടി സഹകരിപ്പിച്ച് അതുപോലെ തന്നെ ഓഫർ ചെയ്ത സന്നദ്ധ സംഘടനകളുമായിട്ട് സംസാരിക്കുക ആരോടും ബന്ധപ്പെട്ടിട്ട് തന്നെ ഞങ്ങൾ സ്ഥലമൊക്കെ വിട്ടുകൊടുക്കാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഫോൺ കോൾ പോലും അവർക്കൊന്നും കിട്ടിയില്ല അവിടെ ബെഞ്ചുണ്ടോ കസരുണ്ടോ എന്നുള്ളത് വരെ ഇതുവരെ ചോദിച്ചിട്ടില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ഒന്നും വരില്ല എന്നാണ് അവരെ ധാരണ എന്നാണ് കണ്ടാത്ത തോന്നുന്നത് ഇല്ല ജില്ല വരണ ജില്ല അല്ല സ്റ്റേറ്റിൽ അവർക്ക് നിർദ്ദേശം കിട്ടിയാലല്ലേ ജില്ലക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റേറ്റ് തന്നെ ചെല്ലോ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒരുക്കം ചെയ്തതായിട്ട് കേരളത്തിലെവിടെയും നമുക്കൊരു ഇൻഫർമേഷൻ അപ്പോൾ ഏറ്റവും ഞങ്ങൾ യു ഡി എഫിൻ്റെ യോഗത്തിൽ ഹൈലൈറ്റ് ചെയ്ത വിഷയം സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിനെ ദുർവ്യയം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഓർഡിനൻസ് ഇറക്കി യാതൊരു ചർച്ചയില്ലാതെ ഏകപക്ഷീയമായി അപ്പോഴും പേയ്മെൻ്റ് വക്കീൽമാരുടെ ഫീസ് അടക്കം കൊടുത്തുകൊണ്ടിരിക്കുക പേരിയ കൊലക്കേസ് ഇതെങ്ങനെ പിന്നെ ഒരു ഹെൽത്തി അപ്രോച്ചാവും നേരെ കുറച്ച് സംഘടനകളൊക്കെ അതിന് ചർച്ച ചെയ്ത് കിട്ടാവുന്ന പണം വാങ്ങിവെച്ച് ഇപ്പം നമുക്ക് കോവിഡ് സിറ്റുവേഷനാണ് അതുകൊണ്ട് ഇപ്പം ഇതിന് പ്രാധാന്യം കൊടുക്കണം ബാക്കിയൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് അനാവശ്യ ചെലവുകളൊക്കെ വെട്ടിക്കുറച്ച് നല്ലൊരു സാമ്പത്തിക മാനേജ്മെൻറ്റ് കാഴ്ചവെക്കാൻ ധനകാര്യമന്ത്രി ബാധ്യസ്ഥനല്ലേ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥനല്ലേ പകരം കൊടുക്കുന്ന മെസ്സേജ് എന്താ കടുത്ത സാമ്പത്തിക പദ്ധതി നമുക്ക് കാണാം അത് അധികം വൈകാതെ ബോറോയിങ് കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത് ബോറോയിങ് ഒക്കെ അന്ന് എത്തി കടെടുക്കൽ എവിടെയോ എത്തി അവസാനം ഈ കടം മുഴുവൻ ആളോഹരി വരുമാനത്തിലാണ് പ്രതിഫലിക്കുന്നത് ജനങ്ങൾക്കാണ് ഇവിടെ ഉള്ള സാധാരണ ജനങ്ങൾക്കാണ് ഇതിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ വരാൻ പോകുന്നത് കടെടുത്ത് കടെടുത്തതിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻ്റാണ് വരുമാനം തന്നെ ഇല്ല അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു സിറ്റുവേഷനിലാണ് കേരളം ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് യു ഡി എഫ് ഇന്നലെ വിലയിരുത്തിയത് യു ഡി എഫിൻ്റെ നേതൃയോഗം ഇന്നലെ വിലയിരുത്തിയത് എന്നാണ് എനിക്ക് പറയാൻ അല്ല അപ്പം അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് പിന്നെ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവരുടെ പ്രസ്താവനകളും പറയുന്നവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ അവരുടെ ഒരുക്കത്തിൻ്റെ രീതിയും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരുക്കത്തിൻ്റെ രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിലേ വരും എന്നാണ് അവരുടെ മനസ്സിൽ നിന്ന് തോന്നുന്നു അത് ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പം ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മറ്റെല്ലാ രാജ്യങ്ങളും കുറേശ്ശെയാണെങ്കിലും കൊണ്ടുപോയി തുടങ്ങി നമ്മൾ മാത്രം ഇന്ത്യക്കാർ മാത്രം കൊണ്ടുവരില്ല എന്നുള്ളൊരു സമീപനം രാജ്യത്തിന് നല്ലതല്ല സിൽവാൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി